ഇപ്പോൾ നമ്മൾക്കിടയിൽ നടക്കുന്ന ഒരു കൊടും ചതി ചതിയെപ്പറ്റിയുള്ള ഒരു വീഡിയോയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ജനുവരി മാസമാണ്. അതുകൊണ്ട് തന്നെ ജനുവരി ഇൻടേക്കിലും ഒക്കെ ഒരുപാട് വിദ്യാർത്ഥികളാണ് നാട്ടിൽ നിന്ന് വരുന്നത്. എസ്പെഷ്യലി കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ മറ്റ് വർക്ക് പെർമിറ്റിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്നുണ്ട്. സെപ്റ്റംബർ ഇൻടേക്ക് ആകുമ്പോഴത്തേക്കും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടെ ഓരോ ഇൻടേക്കുകളിലും കയറി വരുന്നത്. അപ്പോൾ ഇവർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി, ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് താമസിക്കാനുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റിയാണ്. അതിപ്പോൾ ഇവിടെ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. വളരെയധികം ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അത്രയ്ക്ക് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കയറി വരുമ്പോൾ അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഇപ്പോൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചില ആൾക്കാർ ചില കുഴിത്തുരുമ്പുകൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അത്രയ്ക്കും നികൃഷ്ടമാണ് അവരുടെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞു, അഭിലാഷ നീ ഇതേപോലൊരു വീഡിയോ ചെയ്യണം, കാരണം ഇവിടെ നടക്കുന്ന ഈ ഒരു കൊടും ക്രൂരതയെപ്പറ്റി നീ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് പലയിടത്തും, നമ്മുടെ ഇങ്ങനെ ഒരു അനുഭവമുണ്ട് ഞങ്ങൾക്ക്, പക്ഷേ നീ ഒന്നും പിന്നെ വീഡിയോ ഇടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിലാണ് ഞാൻ ഒരുപാട് ചെറിയ തരത്തിലുള്ള ഇൻഫർമേഷനെ കളക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനിവേ, ഈ കരിഞ്ചന്തക്കാർ നമ്മുടെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ട്രെൻഡിങ് മാറുക, ട്രെൻഡ് ഒരു ട്രെൻഡ് സെറ്ററായിട്ട് മാറുകയാണ്. നമുക്കറിയാം പല മാധ്യമങ്ങളും പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു കെയിൽ വരുന്നവർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അപ്പോൾ ഇവരിൽ വരുന്ന എല്ലാവരും വലിയ സെറ്റിലായ ആൾക്കാരൊന്നുമല്ല. എല്ലാവരും എങ്ങനെങ്കിലും ഏതെങ്കിലും ഈ വിസയിൽ വന്നിട്ട് എങ്ങനെങ്കിലും സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്ന ലോണ്, ബാങ്ക് ലോണും ഒരുപാട് പേരുടെ സ്വർണമായാലും പണയം വെച്ചും ഒരുപാട് പേരുടെ കടമൊക്കെ എടുത്താണ് ഇവർ വരുന്നത്. അപ്പോൾ ഇവർ വരുന്ന ആദ്യത്തെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റി ഇല്ല എന്നത് തന്നെയാണ്. അപ്പോൾ ഈ സമയത്താണ് ചില കുറച്ച് ആൾക്കാർ, കുറച്ച് നിഗൂഢമായ ചിന്താഗതിയുള്ള ആൾക്കാർ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാൻ പറ്റും. അത്രയ്ക്കും ഈ നനഞ്ഞടം കുഴിക്കുകയാണെന്നൊക്കെ ഒരു നമ്മുടെ ഒരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ട് നാട്ടിൽ. അതുപോലെ തന്നെയാണ് അവരുടെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ടീസൈഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുന്ന ഒരു വിദ്യാർത്ഥി ടീസൈഡ് ഭാഗത്ത് റൂം കിട്ടാതെ വരുന്നൊരു അവസ്ഥയുണ്ട്. കാരണം ഒരുപാട് സ്റ്റുഡൻസ് കയറി വരുന്നുണ്ട്, അവർക്ക് അവിടെ റൂം കിട്ടില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീസൈഡിൽ നിന്നും ചിലപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ദൂരെ എവിടെയെങ്കിലും അവർക്ക് അക്കോമഡേഷൻ കിട്ടും, അവർ അങ്ങോട്ട് പോകുന്നു. പിന്നീട് കുട്ടിക്ക് എന്തോ ആയാലും ഈ വിദ്യാർത്ഥികൾക്ക് അവിടെ ടീസൈഡ് യൂണിവേഴ്സിറ്റി പഠിക്കണം. അപ്പോൾ അവർക്ക് ടീസൈഡ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് തന്നെ വീട് താമസിക്കേണ്ടതായ ഒരു ആവശ്യകത വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അവിടെ റൂം നോക്കുന്നു. അപ്പോഴാണ് ഈ കരിഞ്ചന്തക്കാർ വരുന്നത്. കരിഞ്ചന്തക്കാരുടെ ഒരു പ്രാധാന്യം അവിടെയാണ്. കാരണം ഇവർ ഒരു റൂം 1000 pounds 1050 pounds വില വരുന്ന റൂം ഇവർ ലാൻഡ് ലോഡിൻ്റെ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയേറ്ററിൽ നിന്നോ ഇവരെങ്ങനെ എടുക്കുന്നു, ഒരു വീട് എടുക്കുന്നു 1000 pounds 1050 വാടകയുള്ള ഒരു വീട് എടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 to 1050 pounds വീട് കിട്ടുകയാണെങ്കിൽ അതിനൊരു ടു ഡബിൾ ടു റൂം, അതായത് 2 double bedrooms, ഒരു സിംഗിൾ റൂമും ഒരു ബാത്റൂമും കിച്ചണും അങ്ങനെയൊക്കെ ആയിരിക്കും പല റൂമിൻ്റെ ഇത് പറയുന്നത്. മേ ബി ഒരുപാട് റൂമുകളുള്ള വീടുകളുണ്ടായിരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടി പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ 3 bedroom ഒരു വീട് ഇവർ വാടകയ്ക്ക് എടുക്കുന്നു. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, സ്റ്റുഡൻസ് ഒരുപാട് പേര് വരുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ ഡിമാൻഡ് കൂടും. സ്വാഭാവികമായിട്ട് ഡിമാൻഡ് കൂടുന്ന ഒരു പ്രോഡക്റ്റിന് എന്ത് ചെയ്യും, ഇവർ പ്രൈസും കൂട്ടും. അതേ ആ ഒരു തിയറിയാണ് ഇവിടെ അവർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവർ സാധാരണ നോർമലി ഒരു 2 bedroom ഒരാ രണ്ട് പേര് ഡബിൾ ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേർക്ക് താമസിക്കാൻ പറ്റുന്ന റൂമാണ് ഡബിൾ ബെഡ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു ബെഡ് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരാൾക്ക് ഇപ്പോൾ £400, അങ്ങനെ രണ്ടുപേരും കൂടി ഒരു ഡബിൾ ബെഡ്റൂമിൽ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ഏജൻസിക്ക് അല്ലെങ്കിൽ ഈ മീഡിയേറ്റർക്ക് കിട്ടുന്നത് £800. ഒരു ഡബിൾ ബെഡ്റൂമിന് രണ്ട് പേരുടെ നിന്ന് അവർ മേടിക്കുന്നത് £800 വരെയൊക്കെയാണെന്നാണ് പലരും പറയുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് ഡബിൾ ബെഡ്റൂം ഉള്ള ഒരു വീട്ടിൽ അവർക്ക് ഡബിൾ ബെഡ്റൂമിൽ നിന്ന് മാത്രം കിട്ടുന്നത് £1600. പിന്നീട് ഒരു സിംഗിൾ ഉണ്ടെങ്കിൽ അവർ 400-500 കൊടുക്കാം. അങ്ങനെ 1600 and 500 പറയുമ്പോൾ £2100, ഏകദേശം £1000 ഒരു വീട്ടിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടുന്നു. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിൽസും കൗൺസിൽ ടാക്സും എല്ലാം ഈ വരുന്ന വിദ്യാർത്ഥികൾ തലയിലിടുന്ന ഒരു പ്രവണതയും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ കരിഞ്ചന്തക്കാർക്ക് കിട്ടുന്നത് ഒരു വീടിൻ്റെ മേളിൽ £1000. അങ്ങനെ അവർ 1, 2, 3, 4 വീടെടുത്താൽ ഇതേ പ്രവണത തന്നെ തുടരുകയും ചെയ്യുന്നു. ഇതിന് ഇരയാവുന്നത് നമ്മുടെ പാവം വിദ്യാർത്ഥികളാണ്. കാരണം അവരിപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ജനുവരി മാസമൊക്കെ ആകുമ്പോൾ ജോലി കിട്ടാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ റെൻറ്റും ഇതോടെയൊക്കെ മുന്നോട്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെയാണ് ഈ കരിഞ്ചന്തക്കാരുടെ ഈ കൊടുംചതിയും കൂടെ ഇപ്പോൾ ഒരു ട്രെൻഡിങ്ങായി മാറുന്നത്. പിന്നെ
ഈ കരിഞ്ചന്തക്കാരോട് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഈ വലിയ രീതിയിൽ ഈ സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് മേടിക്കാറുണ്ട്, വാടക കൂടാതെ വലിയ ഡിപ്പോസിറ്റുകളൊക്കെയാണ് നിങ്ങൾ മേടിക്കുന്നത്. ഇപ്പോൾ ഡിപ്പോസിറ്റുകൾ മേടിച്ച് നിങ്ങളത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചിലവഴിക്കാനല്ല, ഇവിടെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഡിപ്പോസിറ്റ് സ്കീമൊക്കെ ഉണ്ട്, TDS സ്കീമൊക്കെ ഉണ്ട്. അവിടാണ് നിങ്ങൾ ഇപ്പം ഞാൻ ഈ കരിഞ്ചന്തക്കാരുടെ കാര്യം മാത്രമല്ല എല്ലാവരുടെയും ഈ വീട് വാടക കൊടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്കീമിലാണ് നിങ്ങൾ എന്തോ ചെയ്യണം, നിങ്ങളുടെ വാടക നിങ്ങൾക്ക് ലഭിക്കുന്ന ഡിപ്പോസിറ്റുകൾ ഇടേണ്ടത്. ഒരു പക്ഷേ നിങ്ങളതൊന്നും ഇട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വാടകക്കാരന് നിങ്ങൾക്കെതിരെ നിങ്ങൾ ഡിപ്പോസിറ്റ് തിരിച്ച് കൊടുത്തില്ല എങ്കിൽ നിങ്ങൾക്കെതിരെ അവർക്ക് ഗവൺമെൻറ്റിൽ പെറ്റീഷൻ കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതിൽ കിടക്കുന്ന ഒരുപാട് നിയമപ്രശ്നങ്ങളും നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ അറിവോ അറിഞ്ഞുകൊണ്ടോ അറിയാതെയൊക്കെ ആയിരിക്കും ഇങ്ങനെ കരിഞ്ഞന്തയിലേക്ക് മുന്നോട്ട് പോകുന്നത്. ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ്റിലോ പോലീസിലോ ആരെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്താൽ ഒരു തീർച്ചയായിട്ടും നിങ്ങളുടെ നിലനിൽപ്പിനെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഒരു മര്യാദയ്ക്ക് ആവാം ഈ കാര്യത്തിൽ. കാരണം നിങ്ങൾക്കൊരു നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു തരത്തിലുള്ള ഒരു വാടകയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിക്കും. ഒരു പക്ഷേ ഒരിക്കലും നിങ്ങളിങ്ങനെ ചെയ്യരുത്. ഇത് തെറ്റായ ഒരു പ്രവണതയാണ് എനിക്ക് കരിഞ്ചന്തക്കാരോട് പറയാനുള്ളത്.